ഇരുവൃക്കകളും തകരാറിലായ കാസർഗോഡ് മല്ലം സ്വദേശിനിയായ എട്ടാം ക്ലാസ്സുകാരി കാവ്യ തുടർ ചികിത്സയ്ക്കായി നല്ല മനസ്സുകളുടെ സഹായം തേടുകയാണ്. ഏത് നിമിഷവും നിലം പതിക്കാവുന്ന വീട്ടിലാണ് അമ്മ സുമിത്രയുടെയും കാവ്യയുടെയും ജീവിതം. എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കാവ്യ. വർഷങ്ങളായി ഇരുവൃക്കകളും തകരാറിലായിട്ട്. വൃക്കകളിലുണ്ടാകുന്ന അണുബാധയാണ് അസുഖം. പെട്ടെന്ന് ക്ഷീണിതയാവും, തളർന്നു വീഴും. ഇതൊക്കെയാണെങ്കിലും പഠിക്കാൻ മിടുക്കിയാണ്. നിറയെ സ്വപ്നങ്ങളുമുണ്ട് മനസ്സിൽ. എല്ലാം യാഥാർത്ഥ്യമാവണമെങ്കിൽ ആദ്യം അസുഖം മാറണം. അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പേ ഉപേക്ഷിച്ചു പോയതാണ്. മേൽക്കൂര തകർന്ന വീട്ടിൽ അമ്മ സുമിത്ര കൂലിപ്പണിക്ക് പോകുന്നത് കൊണ്ടാണ് അടുപ്പെരിയുന്നത്. അവക്ക് ഇത് ശരീരടി നീര് നിൽക്കുന്നത്, പിന്നെ ഇത് രണ്ടു കാലിന് ശരീരം ബലമില്ല, പിന്നെ രണ്ട് കാലും വിളിക്കുന്നത്, സ്കൂളിൽ നടന്നിട്ട് പോകാനൊന്നും കഴിഞ്ഞില്ല. ഡോക്ടർ ഇന്നും ഇത് മരുന്ന് കഴിക്കാറൊക്ക് എടുക്കും, ട്രീറ്റ്മെൻറ്റിൽ തന്നെ വേണമെന്ന് പറഞ്ഞ ഇത് ഗുളിക നിർത്തിക്കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര കാലമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കുറവ് വരുവോളം എടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് സഹായിച്ച് ഇത് മാഷന്മാർ പിന്നെ ഒരു പുള്ളമാരെല്ലാം കൂടിയിട്ട് ചികിത്സയ്ക്ക് സഹായിച്ചു. ഇപ്പൊ അതുകൂടി തീർന്നിട്ട് ഇപ്പൊ ചികിത്സയ്ക്ക് പൈസ ഇല്ലാതായിട്ടുണ്ട്. ഒരു വീടിനായി പഞ്ചായത്തിൽ നിവേദനങ്ങൾ നൽകി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. അധികൃതർ കണ്ണു തുറന്നിട്ടില്ല. കാവ്യയുടെ അസുഖം പൂർണ്ണമായും ഭേദമാക്കാൻ വിദഗ്ധ ചികിത്സ തന്നെ അനിവാര്യമാണ്. ഇതിനായി സുമൻസുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. ജനം കാസർഗോഡ്.